ഈ ഒരു സൈൻ എക്സിന്റെ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ സൈൻ എക്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെറിയൊരു ഇന്റർവൽ എടുക്കുകയാണ്. ഏതാണ്? നെഗറ്റീവ് പൈ ബൈ ടു തൊട്ട് പ്ലസ് ടി പൈ ബൈ ടു വരെ ആ ഒരു റീജിയനിൽ എന്താണ്? വൺ വൺ ആണ്. ഓക്കെ, എന്തുകൊണ്ട്? അതായത് വൺ വൺ അല്ല, വൺ വൺ ഓൺ ടു ആണ്. ഓക്കെ, എന്തുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് നമ്മളത് ഇൻവേവ് ഫംഗ്ഷന്റെ വ്യൂ പോയിന്റിൽ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ എഫ് എക്സ് ടു വൈ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? വൈ ആണ്. അതുപോലെ തന്നെ അതെന്താണ്? വൺ വൺ ഓൺ ടു ആണ്. എങ്കിൽ മാത്രം, അതാണ് ഇമ്പോർട്ടൻസ്, എന്താണ്? വൺ വൺ ഓൺ ടു ആയിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വൺ വൺ ഓൺ ടു എന്ന് പറയുന്നത് എന്താണ്? ബൈജക്റ്റീവ്. എന്തായിരിക്കും വൺ വൺ ഓൺ ടു എന്ന് പറയുന്നത്? നമുക്കിവിടെ ഒരു എക്സ് വാല്യൂ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ വൈ വാല്യൂ ഉണ്ട്. ഇവിടുത്തെ ഏത് പിന്നെ സ്മോൾ വാല്യൂസിനും, ഓക്കെ, അതായത് ഞാനിവിടെ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി ഏത് വാല്യൂ എടുത്താലും അതിന് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഇവിടെ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്നൊരു എലമെന്റ് കാണണം. എങ്കിൽ മാത്രമേ അത് വൺ വൺ ആകുള്ളൂ. അതായത് ഇവിടെ മോർ ദാൻ വൺ എലമെന്റിന്, ഇവിടെ മോർ ദാൻ വൺ എലമെന്റിന്, മോർ ദാൻ വൺ എലമെന്റ് ഒരേ എലമെന്റിലോട്ട് ഇമേജ് ഉണ്ടെങ്കിൽ അത് വൺ വൺ അല്ല. ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഒരു എലമെന്റ് പോലും, ഓക്കെ, അതായത് വൈയിലുള്ള ഒരു എലമെന്റ് പോലും ഒരു പ്രീ ഇമേജ് ഇല്ല. അതായത് വൈയിലുള്ള എല്ലാ എലമെന്റും എക്സിലുള്ള എല്ലാ എലമെന്റും ഇമേജ് ആയിരിക്കണം. അങ്ങനെ വൺ വൺ ഓൺ ടു ആണെങ്കിൽ നമുക്ക് ജി എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ജിയുടെ പ്രത്യേകത എന്താണ്? വൈ ടു എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ജി ഓഫ് വൈ എന്താണ്? എക്സ് ആയിട്ട്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷന്റെ എക്സ് വാല്യൂ ക്യാപിറ്റൽ എക്സിലും വൈ വാല്യൂ എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് എക്സിലും ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ വൈ വാല്യൂ ക്യാപിറ്റൽ വൈയിലും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എഫ് നമ്മൾ എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിച്ചോണം. ഓക്കെ, എഫ് നമ്മൾ എക്സിൽ നിന്ന് വൈയിലോട്ടാണ് ഡിഫൈൻ ചെയ്തത്. ഇനി ജി നമ്മൾ എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തത്? വൈ എക്സിലോട്ടാണ് ഡിഫൈൻ ചെയ്തത്. അതിനെ ഞാൻ എഫ് ഇൻവേഴ്സ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് വൺ വൺ ഓൺ ടു ആണെങ്കിൽ, ഓക്കെ, അതായത് എന്താണ്? അത് വൺ വൺ ഓൺ ടു ആണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അത് ഏത് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം? എഫ് ഇൻവേഴ്സ്, ഓക്കെ, ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടണം? എക്സ് കിട്ടണം. കറക്റ്റ് അല്ലേ? അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്, ഇൻവേഴ്സും എഫും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എക്സ് കിട്ടണം. അതുപോലെ തന്നെ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? വൈ കിട്ടണം. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് എക്സ് കിട്ടണം, എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് വൈയും കിട്ടണം. അങ്ങനെ രണ്ട് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കത്തുള്ളൂ? ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കത്തുള്ളൂ. അപ്പം ആ വൺ വൺ ഓൺ ടു വരുന്ന കൊണ്ടാണ് ഞാൻ ഏത് ഇന്റർവൽ എടുത്തിരിക്കുന്നത്? മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു എന്ന് പറഞ്ഞിട്ട് ഇന്റർവൽ എടുത്തിരിക്കുന്നത്. ആ ഒരു ഇന്റർവലിൽ മാത്രം അത് എന്താവുള്ളൂ? വൺ വൺ ഓൺ ടു ആകത്തുള്ളൂ. എന്തുകൊണ്ടാണ് വൺ വൺ ഓൺ ടു ആകുന്നത്? വേറൊരു അല്പം കൂടെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള റീജിയൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടുത്തെ രണ്ട് വാല്യൂ, അതായത് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെ ഒരു എക്സ് വാല്യൂവിനും ഇവിടുത്തെ ഒരു എക്സ് വാല്യൂവിനും ഒരേ വൈ വാല്യൂ കിട്ടുന്നു. അപ്പൊ ഏത് ബിഹേവിയർ പോയി? മെയ് വൺ ആയി. അതുകൊണ്ടാണ് ഞാൻ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു എന്നുള്ള ചെറിയ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ എക്സ് വാല്യൂവിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡിഫറെന്റ് എന്തുണ്ട്? വൈ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വൺ വൺ ഓൺ ടു ആയിരിക്കുന്ന ഒരു സ്പെസിഫിക് റീജിയൻ വേണം നമ്മൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പം അതായത് നമ്മളുടെ എന്താണ് ഈ ഒരു ഗിവൺ സൈനിന്റെ എന്ത് നോക്കുക? ഗ്രാഫ് നോക്കുക. ഓക്കെ, നമ്മളുടെ ഒരു ഗിവൺ സൈൻ എക്സിന്റെ ഗ്രാഫ് നോക്കുക. നോ, ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, നമുക്കിപ്പം ഓൾറെഡി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സൈൻ എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ സൈൻ എക്സിന്റെ ഗ്രാഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് ഈ സൈൻ എക്സിന്റെ ഗ്രാഫിന്റെ പ്രത്യേകത? നമ്മൾ ഡൊമൈന് റെസ്ട്രിക്റ്റീവ് ആണ്. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് ഈസ് ദ ക്ലോസ്ഡ് നമ്പർ നെഗറ്റീവ് വൺ ടു വൺ. എന്താണ് റേഞ്ച് എന്ന് പറയുന്നതാണ്? റേഞ്ച് ഈസ് ദി ക്ലോസ്ഡ് ഇന്റർവൽ നെഗറ്റീവ് വൺ ടു വൺ. ഓക്കെ, ഈ നെഗറ്റീവ് വൺ ടു വൺ ആണ് നമ്മുടെ റേഞ്ച് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ഡൊമൈന് നമ്മൾ നെഗറ്റീവ് പൈ ബൈ ടു പൈ ബൈ ടു, നെഗറ്റീവ് പൈ ബൈ ടു പൈ ബൈ ടുയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? റെസ്ട്രിക്റ്റീവ് ആണ്. ശ്രദ്ധിക്കുക, എന്താണ് ഡൊമൈനെ നമ്മൾ നെഗറ്റീവ് പൈ ബൈ ടു ടു പൈ ബൈ ടു എന്താണ് റെസ്ട്രിക്റ്റ്. അപ്പൊ നെഗറ്റീവ് പൈ ബൈ ടു ടു പൈ ബൈ ടു ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് പൈ ബൈ ടു പൈ ബൈ ടു ആണെങ്കിൽ സൈൻ എക്സിന്റെ പ്രത്യേകത എന്താണ്? വൈയുടെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യും? നെഗറ്റീവ് വൺ ടു പോസിറ്റീവ് വൺ എന്ത് ചെയ്യും? വേരി ചെയ്യും. അതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, അതായത് അടുത്തത്,
നെഗറ്റീവ് ത്രീ പൈ ബൈ ടു പൈ ബൈ ടു എടുക്കും, നോക്കുക ഏതാണ് നെഗറ്റീവ് ത്രീ പൈ ബൈ ടു പൈ ബൈ ടു നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഏതാണ് നെഗറ്റീവ് ത്രീ പൈ ബൈ ടു നെഗറ്റീവ് പൈ ബൈ ടു ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ത്രീ പൈ ബൈ ടു നെഗറ്റീവ് പൈ ബൈ ടു, അതുപോലെ തന്നെ പൈ ബൈ ടു ടു ത്രീ പൈ ബൈ ടു ഏതായിരിക്കും? ഇതാണ് പൈ ബൈ ടു, ഇതാണ് ത്രീ പൈ ബൈ ടു. പൈ ബൈ ബൈ ടു ടു ത്രീ ബൈ ടു ഞാൻ ഡിഫറെൻ്റ് ഒരു കളർ കൊടുക്കാം, ഏതാണ് ഈ ഒരു ബ്ലാക്ക് കളർ. ഓക്കെ, പൈ ബൈ ടു ടു ത്രീ പൈ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ഗ്രാഫ് എന്ന് പറയുന്നത്? ബ്ലാക്ക് കളർ ആയിരിക്കും. അവിടെ അത് എന്ത് തന്നെയാണ്? വൺ വൺ കൊണ്ടുപോവാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ത്രീ പൈ ബൈ ടു എന്ന് പറയുന്നത് ഏതായിരിക്കും? ബ്ലൂ കൊടുക്കാം. ഇതാണ് നെഗറ്റീവ് ത്രീ പൈ ബൈ ടു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത് ബ്ലൂ കളറിൽ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യുന്നില്ല, കളർ മാറ്റുന്നില്ല. നെഗറ്റീവ് ത്രീ പൈ ബൈ ടു നെഗറ്റീവ് പൈ ബൈ ടു എന്ന് പറയുന്നത് ഏതായിരിക്കും? ബ്ലൂ കളറിൽ. ഓക്കെ, ശ്രദ്ധിക്കുക, നെഗറ്റീവ് ത്രീ പൈ ബൈ ടു നെഗറ്റീവ് പൈ ബൈ ടു ഈ ബ്ലൂ റീജിയൻ ആണ്. ഓക്കെ, ആ ബ്ലൂ റീജിയനെ ഞാനൊരല്പം കൂടെ ബ്ലാക്ക് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ റീജിയൻ ആയിട്ട് എന്ത് ചെയ്യാണ്? മാറ്റുവാണ്. ജസ്റ്റ് ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ നെഗറ്റീവ് ത്രീ പൈ ബൈ ടു തൊട്ട് നെഗറ്റീവ് പൈ ബൈ ടു വരെയുള്ള റീജിയൻ എന്ന് പറയുന്നത്. സോ നെഗറ്റീവ് ത്രീ പൈ ബൈ ടു തൊട്ട് നെഗറ്റീവ് പൈ ബൈ ടു വരെ വൺ വൺ ഉണ്ടു ആണ്. ഏത് എക്സ് വാല്യൂ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിഫറെൻ്റ് വൈ വാല്യൂ കിട്ടും. രണ്ട് എക്സ് വാല്യൂവിന് ഒരേ വൈ വാല്യൂ കിട്ടുന്നില്ല. നിങ്ങൾ ഏത് ഹൊറിസോണ്ടൽ ലൈൻ എടുത്താലും ഏതാണ് രണ്ട് ഡിഫറെൻ്റ് എക്സ് വാല്യൂവിന് ഒരു സെയിം വൈ വാല്യൂ കിട്ടുകയില്ല. നെഗറ്റീവ് ത്രീ പൈ ബൈ ടു നെഗറ്റീവ് പൈ ബൈ ടു. അതുപോലെ തന്നെ റെഡിലുള്ള റീജിയൻ നെഗറ്റീവ് പൈ ബൈ ടു ടു പൈ ബൈ ടു. നെഗറ്റീവ് പൈ ബൈ ടു ടു പൈ ബൈ ടു എടുത്താലും എന്താണ് ഏത് ഡിഫറെൻ്റ് എക്സ് വാല്യൂ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻ്റ് വൈ വാല്യൂ കിട്ടും. രണ്ട് എക്സ് വാല്യൂവിന് ഒരേ വൈ വാല്യൂ കിട്ടുകയില്ല. ഓക്കെ, ഇനി പൈ ബൈ ബൈ ടു ടു ത്രീ ബൈ ടു എടുത്താലോ? ഇതാണ് പൈ ബൈ ടു ടു ത്രീ പൈ ബൈ ടു, അത് നമ്മുടെ ബ്ലാക്ക് റീജിയൻ ആണ്. ആ ബ്ലാക്ക് റീജിയന്റെ പ്രത്യേകത എന്താണ്? ഏത് ഡിഫറെന്റ് എക്സ് വാല്യൂ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെന്റ് വൈ വാല്യൂ കിട്ടും. രണ്ട് എക്സ് വാല്യൂവിന് ഒരേ വൈ വാല്യൂ കിട്ടുകയില്ല. ഇനി നേരെ മറിച്ച് ഞാൻ സീറോ ടു പൈ എടുത്താലോ? ഇതിനുള്ളിൽ രണ്ട് വാല്യൂ കാണും. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ മീനിങ് എന്താണ്? ഇവിടുത്തെ ഒരു എക്സ് വാല്യൂവിനും ഇവിടുത്തെ ഒരു എക്സ് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ വൈ വാല്യൂ കിട്ടും. ഓക്കെ, അതിന്റെ മീനിങ് ഇവിടെ മാത്രം ഇത് എന്താകുന്നുള്ളൂ? വൺ വൺ ഉണ്ടു ആകുന്നുള്ളൂ. ഏത് ഇന്റർവെല്ലാം? നെഗറ്റീവ് ത്രീ പൈ ബൈ ടു നെഗറ്റീവ് പൈ ബൈ ടു, നെഗറ്റീവ് പൈ ബൈ ടു ടു പൈ ബൈ ടു, പൈ പൈ ബൈ ടു ടു ത്രീ ബൈ ടു. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ വൈ ഈക്വൽ ടു സൈൻ എക്സ് നമ്മൾ എഴുതി, കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഇൻവേഴ്സ് എഴുതണം എന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു നമുക്ക് സൈൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. പക്ഷേ എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതണമെങ്കിൽ അത് എന്തായിരിക്കണം? വൺ വൺ കൊണ്ടുവായിരിക്കണം, കറക്റ്റ് അല്ലേ? അതായത് വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എഴുതി എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതണമെങ്കിൽ അത് എന്തായിരിക്കണം? വൺ വൺ കൊണ്ടുവായിരിക്കണം. വൺ വൺ കൊണ്ടുപോകുന്ന പല ഇന്റർവൽ ഉണ്ട്. ഏതാണ് ഡൊമൈൻ നെഗറ്റീവ് വൺ? ഏതാണ് നമുക്ക് ഏതാണ് വൈ ഈക്വൽ ടു സൈൻ എക്സ് എക്സ് സൈൻ ഇൻവേഴ്സ് വൈ ആകുന്നതിന്റെ നമുക്ക് പല ഇന്റർവൽ ഉണ്ട്. ഏതാണ് ഒന്നെങ്കിൽ റേഞ്ച് എപ്പോഴും നെഗറ്റീവ് വൺ ടു വൺ, ഡൊമൈൻ ഇതെടുക്കാം ഇതെടുക്കാം ഇതെടുക്കാം, പല ഇന്റർവൽ എടുക്കാം. ഓക്കെ അല്ലേ? അതായത് ഈ ഓരോ ഇന്റർവൽ നെഗറ്റീവ് പൈ ബൈ ടു ടു നെഗറ്റീവ് ത്രീ പൈ ബൈ ടു നെഗറ്റീവ് പൈ ബൈ ടു നെഗറ്റീവ് വൺ ടു വൺ, ഏതാണ് ഈ ഡൊമൈനും ഈ ഒരു റേഞ്ചിൽ വൺ വൺ കൊണ്ടുവാണ്. ഈ റെഡ് ടു ഈ ഒരു നെഗറ്റീവ് വൺ ടു വൺ അത് എന്താണ്? വൺ വൺ കൊണ്ടുവാണ്. ഈ ഒരു ബ്ലാക്ക് റീജിയൻ പൈ ബൈ ടു ടു ത്രീ പൈ ബൈ ടു നെഗറ്റീവ് വൺ ടു വൺ അത് എന്താണ്? വൺ വൺ കൊണ്ടുവാണ്. ഓക്കെ അല്ലേ? ഇതിനുള്ളിലെ ഈ ഒരു മിഡിലെ റീജിയൻ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇൻവേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്, കറക്റ്റ് അല്ലേ? അപ്പൊ ഞാന് സൈൻ എക്സിനെ ഡിഫൈൻ ചെയ്യുന്നു. ഏതിലാണ് ഈ സൈൻ എക്സിനെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? ഡൊമൈൻ ഏതിലാണ്? നെഗറ്റീവ് പൈ ബൈ ടു ടു പൈ ബൈ ടു. ഓക്കെ, റേഞ്ച് ഏതിൽ ഡിഫൈൻ ചെയ്തു? നെഗറ്റീവ് വൺ ടു വൺ. എനിക്ക് ഏത് വണ്ണിലും എടുക്കാം, ഞാൻ ഇതിലൊരു സെലക്ടഡ് വാല്യൂ, കാരണം ഇതിലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഇന്റർവലിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു ഗിവൺ ഇന്റർവലിനുള്ളിൽ ഇതെന്താണ്? വൺ വൺ ഓണ്ടു ആണ്. വൺ വൺ ഓണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇൻവേഴ്സ് എക്സിസ്. ഓക്കെ, ഇൻവേഴ്സ് ഓർ ഇൻവെർട്ടബിൾ, ഇൻവേഴ്സ് എക്സിസ്റ്റ്. അപ്പോൾ ആ ഒരു ഇന്റർവലിൽ മാത്രമേ എന്ത് വരികയുള്ളൂ? ഇൻവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ? സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പെസിഫിക് ഇന്റർവൽ എന്ത് ചെയ്തത്? സെലക്ട് ചെയ്തത്. അപ്പം നമുക്ക് വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്നുള്ളതിന്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വൺ വൺ ഓണ്ടു ആയിരിക്കണം, ബൈജക്റ്റീവ് ആയിരിക്കണം. അവിടെ മാത്രം ഇൻവേഴ്സ് എന്ത് ചെയ്യത്തുള്ളൂ? എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. പല ഇന്റർവൽ ഉണ്ട്. ഏതാണ് എനിക്ക് വേണമെങ്കിൽ ഡൊമൈൻ്റെ സ്ഥാനത്ത് നെഗറ്റീവ് ത്രീ പൈ ബൈ ടു നെഗറ്റീവ് പൈ ബൈ ടു എടുക്കാം.
ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കേസിലാണെങ്കിൽ അടുത്ത ഓപ്ഷൻ സി ഏതാണ്, പൈ ബൈ ടു ത്രീ പൈ ബൈ ടു എടുക്കാം. പക്ഷെ റേഞ്ച് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, സെയിം ആയിട്ട് നിൽക്കും. ഇവിടെ മാത്രം ഇത് വൺ വൺ ഓൺ ടു അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആകത്തുള്ളൂ, ഇവിടെ നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ.